വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദുമതം വിട്ട് ഇസ്ലാമായി മാറിയ എഴുത്തുകാരൻ കമൽസി ഇസ്ലാം മതം ഉപേക്ഷിച്ചു. ഇനി ഇസ്ലാമിന്റെ പരിസരത്തേക്ക് താനില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇരവാദവും സ്വത്വവാദവും ഉയർത്തിപ്പിടിച്ചായിരുന്നു 2 വർഷം മുൻപ് കമൽസി ചവറ കമൽസി നജ്മൽ എന്ന പേര് മാറ്റി ഇസ്ലാമായത്. സാമൂഹിക പരിവർത്തനം മുൻ നക്സൽ നേതാവുമായ നജ്മൽ ബാബുവിന്റെ മൃതദേഹത്തോട് കാണിച്ച അനാദരവാണ് തന്നെ ഇസ്ലാമിലേക്ക് മതം മാറാൻ പ്രേരിപ്പിച്ചത് എന്നാണ് അന്ന് കമൽസി ചവറ പറഞ്ഞത്. നേരത്തെ ടി എൻ ജോയ് ആയിരുന്ന നജ്മൽ ബാബു മരിക്കുന്നതിന് 5 വർഷം മുൻപാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ചെയർമാൻ പള്ളിയിൽ ഖബറടക്കണം എന്ന നജ്മൽ ബാബുവിന്റെ ആഗ്രഹം ലംഘിച്ച് ബന്ധുക്കളുടെ സമ്മർദ്ദത്തിൽ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയായിരുന്നു. ഈ സംസ്കാരത്തിൽ പ്രതിഷേധിച്ചും ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് കമൽസി ചവറ ഇസ്ലാം സ്വീകരിച്ചത്. എന്നാൽ തന്റെ നിലപാടുകൾ തെറ്റായിപ്പോയി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയം കൊണ്ടും ജീവിതം കൊണ്ടും താൻ തന്നെ തിരുത്തുകയാണ്. തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് കമൽസി നജ്മൽ ഇസ്ലാം ഉപേക്ഷിക്കുന്നതായി അറിയിച്ചത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം: ഇസ്ലാം വിടുന്നു. ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രാഷ്ട്രീയ സാഹചര്യം ഏവർക്കും അറിയാവുന്നതാണല്ലോ. അതിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എങ്കിലും പ്രതിരോധത്തിന്റെ രാഷ്ട്രീയത്തിൽ വ്യക്തത വരാതിരിക്കുകയും വർഗീയതയ്ക്ക് ബദൽ വർഗീയത എന്ന സമീപനം സ്വീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. മതാധിഷ്ഠിതമായ ഒരു പ്രതിരോധത്തിൽ ഇതുവരെയുള്ള അനുഭവങ്ങളും കാലവും എന്നെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. പുരോഹിതന്മാർക്ക് പള്ളവീർപ്പിക്കാനുള്ള ഒരിടമായി മതധാർമ്മികത മാറിക്കഴിഞ്ഞു. വർഗീയ ഫാസിസത്തിനെതിരെ മൗലികവാദവും യാഥാസ്ഥിതികത്വവും ബദലാകുന്നത് വഴി സമൂഹത്തെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നു. ഈ അടുത്തിടെ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ ആ വിശ്വാസത്തിന് അടിവരയിടുന്നു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ മതപൗരോഹിത്യം അവരുടെ വാശിക്കും അബദ്ധജടിലമായ വിശ്വാസങ്ങൾക്കുമുള്ള വഴിയായി മാറ്റുന്നു. ലോബികൾ, വെറുപ്പിന്റെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ, കോക്കസ് പ്രവർത്തനങ്ങൾ, ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രമായ കൂടിച്ചേരലുകൾ, ഇതെല്ലാം ഇസ്ലാമിനെ അതിന്റെ വെളിച്ചം കെടുത്താൻ കാരണമാവുന്നു. യാഥാസ്ഥിതികത്വവും പിന്തിരിപ്പൻ സമീപനങ്ങളും ഇസ്ലാമിനെ നാശത്തിലേക്ക് തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയുടെ വരമ്പുകൾ എവിടെയും ഇല്ല. ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന നിലയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് ഞാൻ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലീമസമായ അതിന്റെ ചുറ്റുപാടുകൾ എന്നെ ആ സമീപനത്തിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുന്നു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് പ്രസക്തിയേറുമ്പോഴും മതാധിഷ്ഠിതമായ പ്രതിലോമ ശക്തികൾ ഒന്നിനും പരിഹാരമല്ല എന്ന് തിരിച്ചറിയുന്നു. രാഷ്ട്രീയം കൊണ്ടും ജീവിതം കൊണ്ടും ഞാൻ എന്നെ തിരുത്തുന്നു. ഇസ്ലാമിന്റെ പരിസരത്ത് താൻ ഇനിയുണ്ടാവില്ല എന്നും നിരവധി പിണക്കങ്ങൾക്ക് ഇത് കാരണമായി എന്ന് വരാമെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ എനിക്ക് എന്നോട് നീതി പുലർത്താതിരിക്കാൻ ആവില്ല. മതാധിഷ്ഠിതമായ പ്രതിരോധം ഭൂരിപക്ഷ വർഗീയതയുടെ വിത്തുകൾക്ക് വളക്കൂറുള്ള മണ്ണ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ എന്നെ തിരുത്തുന്നു. ഒരു മതത്തിന്റെ പ്രാതിനിധ്യത്തിലും ഇനി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല മതാതീതമായ കൂട്ടായ്മകൾക്ക് ആഗ്രഹിക്കുന്നു. ഇത് തീർത്തും എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അത്തരം പ്രതിരോധ സ്ഥലങ്ങൾ ഉപേക്ഷിക്കുന്നു. ഏവർക്കും നന്ദി. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.